രാജ്യത്ത് ശക്തമായ മഴ തുടരുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പൂർണ്ണമായും, ഇടുക്കി ജില്ലയിൽ ഭാഗികമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കാലവർഷം അതിശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ, CBSE, ICSE സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് വെള്ളിയാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ അംഗനവാടികളും കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, മദ്രസകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവിമാർ നടപടി സ്വീകരിക്കണമെന്നും കലക്ടർ അറിയിച്ചു. ജില്ലയിൽ ദേവികുളം താലൂക്ക് പരിധിയിൽ കഴിഞ്ഞ 4-ാം തീയതി മുതൽ തുടരുന്ന മഴയിൽ താലൂക്കിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് 3-ാം ദേവികുളം ഭാഗങ്ങളിൽ വ്യാപകമായ മണ്ണിടിച്ചിൽ ഉണ്ടായതിനാലും ദേവികുളം താലൂക്ക് പരിധിയിൽ അംഗനവാടികൾ, നഴ്സറി, CBSE, ICSE സ്ഥാപനങ്ങളും, സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 2-ാം തീയതി വെള്ളിയാഴ്ച അവധിയായിരിക്കും. ഇടുക്കി ജില്ലാ കലക്ടർ അറിയിച്ചു. ഇവിടെയും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടാവുകയില്ല. ഉടുമ്പൻചോല, രാജാക്കാട്, ആനച്ചാൽ, 2-ാം മൈൽ, ചിത്തിരപുരം റോഡുകളിൽ തുടർച്ചയായ മഴ പെയ്യുന്നതിനാൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ ചെകുത്താൻ മുക്ക് മുതൽ പവർ ഹൗസ് വരെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇടുക്കി ഡിവിഷൻ അറിയിച്ചു.